ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ താരം ദിലീപ് കുമാർ ഇന്ന് 98-ാം വയസ്സിൽ അന്തരിച്ചപ്പോൾ ഉള്ളിൽ തട്ടിയ ആദരാഞ്ജലികളുമായി മോഹൻലാൽ എത്തി. ദിലീപ് കുമാർജി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിരുന്നു. അദ്ദേഹം എക്കാലത്തും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഞാൻ എന്റെ അനുശോചനം അറിയിക്കുന്നു, ദുഃഖം പങ്കിടുന്നു. ഇതിഹാസം അനശ്വരതയിൽ വിശ്രമിക്കട്ടെ. ഇങ്ങനെയാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നതിനുമപ്പുറം ഒരു ഹൃദയബന്ധം മോഹൻലാലിന് ദിലീപ് കുമാറുമായിട്ടുണ്ടായിരുന്നു എന്നാണ് സൂചന. ഇന്ത്യൻ സിനിമയിലെ പുതിയ അഭിനേതാക്കളിൽ തനിക്ക് വ്യത്യസ്തനായി തോന്നിയത് മലയാളം ആക്ടർ മിസ്റ്റർ മോഹൻലാലാണെന്നും അദ്ദേഹത്തിന്റെ മണിച്ചിത്ര താഴിലെയും വാനപ്രസ്ഥത്തിലെയും അഭിനയം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ദിലീപ് കുമാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1994 ദിലീപ് കുമാറിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ മുംബൈ ഫിലിം ഫെറ്റേണിറ്റി മുംബൈയിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലും മോഹൻലാൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തിട്ടുണ്ട്. കമ്പനി എന്ന രാംഗോപാൽ വർമ്മയുടെ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വീരപ്പള്ളി ശ്രീനിവാസൻ IPS എന്ന മുംബൈ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഞെട്ടിച്ചെന്നും ഹിന്ദിയിൽ ഒരു നടനും ഇത്ര നാച്ചുറലായി ആ വേഷം ചെയ്യാനാകില്ലെന്നും ദിലീപ് കുമാർ കരൺ ജോഹറിന്റെ പ്രശസ്തമായ ടെലിവിഷൻ ചാറ്റ് ഷോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ ഹിന്ദി സിനിമയിൽ കൂടുതൽ വേഷങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് കുമാർ എന്ന ഇതിഹാസ താരം വിട പറയുമ്പോൾ വ്യക്തിപരമായി അത് ലാലേട്ടന്റെയും നഷ്ടമാണ്. പാകിസ്ഥാനിലെ പെഷവാറിൽ 1922 ഡിസംബറിലാണ് മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന ദിലീപ് കുമാർ ജനിച്ചത്. ദേവികാറാണി 1944 നിർമ്മിച്ച ജോർ ഭാരതിലെ നായകനായി അദ്ദേഹം സിനിമയിലെത്തി. പ്രമുഖ ഹിന്ദി സാഹിത്യകാരൻ ഭഗവതി ചരൺ വർമ്മയാണ് മുഹമ്മദ് യൂസഫ് ഖാന്റെ പേര് ദിലീപ് കുമാർ എന്നാക്കിയത്. ദീദാർ, അമർ തുടങ്ങിയ ചിത്രങ്ങളിൽ വിഷാദ നായകനായി തിളങ്ങി. 1955 ബിമൽ റോയ് സംവിധാനം ചെയ്ത ദിലീപ് കുമാർ ചിത്രം ദേവദാസ് സൂപ്പർ ഹിറ്റായി. ഗംഗാ ജമുന, രാം ഓർ ശ്യാം തുടങ്ങിയ ചിത്രങ്ങളിൽ ഹാസ്യ നടനായും ദിലീപ് കുമാർ തിളങ്ങിയിട്ടുണ്ട്. ബോളിവുഡിന്റെ ഒരു കാലത്തെ സുവർണ നായകനായ ദിലീപ് കുമാറിനെ 1991 പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം ആദരിച്ചു. 2015 ദിലീപ് കുമാറിന് പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.